ശുശ്രൂഷകളിലാണ് പ്രധാന ഭാഗം ഔദ്യോഗികമായിട്ടുള്ള ഉയർപ്പ് കർമ്മങ്ങൾ സമാപിച്ചു. ഒരു മണിക്കൂറെടുത്തുള്ള ശുശ്രൂഷകളായിരുന്നു. ആ ശുശ്രൂഷകളെല്ലാം തന്നെ പ്രസംഗങ്ങളുമായിരുന്നു. വായനയായിട്ടും ശ്ലോസകളായിട്ടും തിരുവചനങ്ങളായിട്ടും സമാധാന പ്രാർത്ഥനയായിട്ടുമെല്ലാം. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും നമ്മളെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നതിനുമുള്ള അനേകം ചിന്തകൾ മനോഹരമായ ഈ ശുശ്രൂഷ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഒച്ചാനിയിൽ ഒരു കഴുതപ്പുറത്ത് വന്ന കർത്താവിൻ്റെ ഓർമ്മകളാണ് പെരുന്നാളായിട്ട് അന്ന് കൊണ്ടാടിയത്. വലിയ ആഘോഷമായിരുന്നു ജെറുസലത്തും ഇവിടെയുമെല്ലാം. പിന്നീട് കർത്താവിൻ്റെ പീഠാസനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു, സഭ പ്രവേശിച്ചു. പീഠാസനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അവരുടെ പെരുമാറ്റ ശൈലികളുമൊക്കെ തിരുവചനങ്ങളായിട്ട് നമ്മൾ കേട്ടു. പ്രധാനമായിട്ടും ഈശോ ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒലിവ് ചക്ക്, ഒലിവ് ഇടിച്ചു പിടിഞ്ഞെടുക്കുന്നതിനുള്ള യന്ത്രം, അത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം എന്നാണ് ഗെത്സമേനി എന്ന വാക്കിൻ്റെ അർത്ഥം. ഒലിവ് മരങ്ങളുടെ നാടാണ്. ആ ഗെത്സമേനിയിൽ കർത്താവ് പ്രാർത്ഥിച്ചു, വേദനിച്ചു. ഒരു കല്ലേറ് ദൂരം മാറിയിരുന്നു ശിഷ്യന്മാരിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന്, പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളിൽ നിന്ന്. നമ്മളും ഒരു കല്ലേറ് മാറി നിന്ന് വീട്ടിൽ നിന്ന് ഈ കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. കർത്താവിനോട് കൂടിയായിരിക്കാൻ വേണ്ടി ഒരു കല്ലേറ് ദൂരം നമ്മളും മാറി നിൽക്കാറുണ്ട്. ഈശോ പിതാവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. മാറി നിന്ന് ഈശോ ദൈവപിതാവിനോട് സംസാരിച്ചപ്പോൾ ഒരുപാട് വിവശനായി, തലകറങ്ങി, കരയാൻ തുടങ്ങി. ശിഷ്യന്മാർ അകലെയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും എന്ന് കരുതി കർത്താവ് രണ്ട് തവണ വന്ന് നോക്കി. രണ്ട് തവണയും പതിവ് പോലെ മനുഷ്യസഹജമായ ഉറക്കത്തിലായിരുന്നു അവർ. സ്വാഭാവികമാണ്, അവർക്ക് അത്രയേ കാര്യങ്ങൾ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഈശോവരോട് ചോദിക്കുന്നുണ്ട്, ഒരു മണിക്കൂർ ആരാധന നിങ്ങൾക്ക് പറ്റില്ല അല്ലേ? നമ്മൾ 40 മണി ആരാധന, അതിനേക്കാൾ കൂടിയ മണിക്കൂറുകളൊക്കെ പിന്നീട് നമ്മൾ കണ്ടെത്തി നടപ്പിലാക്കുന്നു. ഈശോ ചോദിച്ച ആ ചോദ്യം, ഒരു മണിക്കൂർ ആരാധനയിൽ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, ആ ചോദ്യം നമ്മളോടും പല അവസരത്തിലും കർത്താവ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. പിന്നീട് ഈശോ പിലാത്തോസ്, അന്നാസ്, കയ്യഫാസ് എന്നിവരുടെ കൊട്ടാരത്തിൽ ചെമ്മട്ടിയടി ഏൽക്കുകയും ഒരുപാട് വേദനിക്കുകയും ചെയ്തു. ആ വേദനകൾ ആധിക്യം വന്നപ്പോൾ നിലത്ത് നിൽക്കാൻ പറ്റാത്തതുപോലെ വന്നു. കുരിശിൽ കയറ്റുന്നവരുടെ പുറത്താണ് അടിക്കുന്നത്. കാരണം കുരിശിൽ കിടക്കുന്നവർ കുരിശിലെ തടിയോട് പുറം ചേർത്ത് വെച്ച് വലിക്കുമ്പോഴാണ് ശ്വാസം കിട്ടുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി പുറം അടിച്ച് തകർത്തിട്ട് മാത്രമേ കുരിശിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയുള്ളൂ, കയറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ശ്വാസമെടുക്കും, പുറം തടിയോട് ചേർത്ത് വലിച്ച് അവർ ശ്വാസമെടുക്കും. അത് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടി പുറത്ത് അടിച്ച് തകർക്കുകയാണ് ചെയ്തത്. പ്രത്തോറിയത്തിൽ വെച്ചായിരുന്നു അത്. രാജാവിൻ്റെ ഓഡിറ്റോറിയമാണ്, അവിടെ വെച്ചാണ് പൊതുകർമ്മങ്ങൾ നടക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻപിലുള്ള സ്ഥലമാണ് പ്രത്തോറിയം എന്ന് അറിയപ്പെടുന്നത്. അവിടെ വെച്ച് അടികളേറ്റു. പിന്നീട് ഗാഗുൽത്തായിലേക്ക് ഈശോ പോയി. ഗൊൽഗോത്ത എന്ന റമായ ഭാഷയിൽ പറയുന്നു. കാൽവരിയ എന്ന് ഗ്രീക്കിൽ നമ്മളതേക്കുറിച്ച് പറയും.
കാൽവരി എന്ന് സുറിയാനി ഭാഷയിലും ഈ വാക്കുകളുടെ അർത്ഥമെല്ലാം തലയോട് എന്നാണ്. തലയോട് പോലെയുള്ള ഒരു ചെറിയ മല, ഒരു സ്ഥലം എന്നേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ ഗുൽഗോത്തായിലേക്ക് കർത്താവ് പോവുകയാണ്. അവിടെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു, അവിടെയാണ് മരിക്കുന്നത്. പരിശുദ്ധ അമ്മയും ഭക്തസ്ത്രീകളും കൂട്ടത്തിലുണ്ട്. ശ്ലീഹന്മാർ ഓരോന്നോരോന്നായിട്ട് വിട്ടുപോവുകയാണ്. അവിടെ ദൈവപരിപാലനയിൽ ഒരു ക്രമീകരണം വീണ്ടും ചെയ്യുകയാണ്. രണ്ട് നല്ല ചേട്ടന്മാർ, അരിമത്തിയാക്കാരൻ ജോസഫും അല്ലെങ്കിൽ റംസാക്കാരൻ യോസേഫും നിക്കദേമോസും, രണ്ട് നല്ല അൽമായ വിശുദ്ധരാണ്. അവർ കർത്താവിൻ്റെ മൃതശരീരം ഭരണാധികാരികളുടെ അനുവാദത്തോടുകൂടി താടിയിറക്കി സംസ്കരിക്കുന്നതാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പശ്ചാത്തലം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓർത്തതും ആചരിച്ചതും അതാണ്. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത കഴുതപ്പുറത്ത് വന്ന് ആരെയും അടക്കാത്ത കല്ലറയിൽ എത്തി, ആരും അറിയാതെ പ്രധാനമായിട്ടും രണ്ട് ചേട്ടന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രം, ആരും പറഞ്ഞിട്ടില്ലാത്ത തിരുവചനങ്ങളും സത്യവും പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് കർത്താവിന് അതെല്ലാം കേൾക്കേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. നമ്മളുടെ രക്ഷാപദ്ധതിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് അവയെല്ലാം. മിസ്റ്റഗോജിയ ദിവ്യരഹസ്യങ്ങൾ ഈശോയുടെ മരണവും ഉദ്ധാരവുമാണ്. ഇത് രണ്ടും ഒരുപോലെ നമ്മുടെ ആധ്യാത്മികതയെയും നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്ന കാര്യങ്ങളുമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിലാണ്. ഖ്യംത എന്നാണ് ശ്രീയാനിയിൽ പറയുന്നത്, ഉയർപ്പ്. ഖ്യംതേ ദ മാറൻ പാറോക്കൻ ഈശോ മിശിക, രക്ഷകനായ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ്, അതാണ് ഈ തിരുക്കർമ്മങ്ങളുടെ ശീർഷകം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേര്. അത് നമ്മൾ പ്രാർത്ഥനാപൂർവം ശ്ലോസകളായിട്ടും ഗാനങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടുമെല്ലാം നമ്മൾ അപേക്ഷിച്ചു. ഈശോയുടെ പിറവിയിൽ ദൈവദൂതന്മാരുടെ സന്ദേശമുണ്ടായിരുന്നു. അന്നവർ പറഞ്ഞത്, അവൻ ഇവിടെ ഉണ്ട്, എമ്മാനുവേലാണ്, ഈ പുൽക്കൂട്ടിലുണ്ട്, അവൻ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ, ഉത്ഥാന ദിവസം മലഹമാർ പറഞ്ഞത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? എന്ത് പ്രതിഫലമില്ലാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ച് നിങ്ങൾ എന്തിനാണ് സമയം കളയുന്നത്? അവൻ ഇവിടെ ഇല്ല, അതാണ് ഉത്ഥാന ദിവസം പ്രധാന തിരുവചനമായിട്ട് സഭകളിൽ ഓർക്കുന്നതും പഠിക്കുന്നതുമെല്ലാം. ആഴ്ചയുടെ ആദ്യ ദിവസം പ്രഭാതത്തിൽ ഇന്ന് മറിയം മഗ്ദലനയും കൂട്ടുകാരിയായ മറിയവും കൂടെ ഈശോയുടെ കല്ലറയിലേക്ക് ഓടുന്ന പ്രഭാതത്തിൽ ഓടുന്ന ആ ചിത്രമാണല്ലോ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ചയാണ്, ഇന്നാണ്, ഈ വെളുപ്പിനാണ് അവരോടിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സ്ത്രീകൾ ഞായറാഴ്ച രാവിലെ കല്ലറയിലേക്ക് ഓടി കർത്താവിൻ്റെ മൃതശരീരത്തിൽ വീണ്ടും സുഗന്ധ ദ്രവ്യങ്ങൾ ചേർക്കാൻ വേണ്ടി. ഒരു പാവപ്പെട്ട സ്ത്രീകളാണ്, അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ കുറേയെങ്കിലും അവർ ഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതും. ഇന്നും പ്രഭാതത്തിൽ നമ്മൾ ഓടിയവരാണ്. നിങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു, ഇനിയും കുർബാനകളുണ്ട് ഉറപ്പായിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് എപ്പോഴെങ്കിലും വന്നാൽ മതിയായിരുന്നു. പക്ഷേ പ്രഭാതത്തിൽ നിങ്ങൾ ഈ പള്ളിയിലേക്ക് ഓടി എന്നത് തന്നെയാണ് ഉത്ഥാനം, അതാണ് ഉത്ഥാനം. ഈ ഞായറാഴ്ച രാവിലത്തെ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് ഉത്ഥാനം. ക്രിസ്തുമസ് എന്ന് പറയുന്നതും അതാണ്. ക്രിസ്തേ മെസ്സേ, ഈശോ പിറന്ന ദിവസത്തിൽ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയാണ് ക്രിസ്തുമസ്. ക്രിസ്തേ മെസ്സേ,
പുനരുത്ഥാനവും അതാണ്. പ്രഭാതത്തിൽ നിങ്ങളോടി ഈ ദേവാലയത്തിൽ വന്ന് കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗങ്ങൾ കേൾക്കുകയും അതോട് ചേർന്ന് ധ്യാനിക്കുകയും ചെയ്യുകയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഓടുകയാണ്. 2000 വർഷങ്ങൾ കഴിഞ്ഞു ഈ ഓട്ടം തുടങ്ങിയിട്ട്. ഏതാണ്ട് ലോകം മുഴുവൻ നമ്മൾ ഓടി. ഒരു രാജ്യത്തും നമ്മൾ ഓടി എത്താതെയില്ല. പാലക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഓടിയത്. ലോകം മുഴുവനും എത്തിയ പ്രേക്ഷിതർ, സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ആത്മായ പ്രേക്ഷിതർ പാലക്കാരാണ്. നല്ല ഓട്ടക്കാരാണ് പാലക്കാരെല്ലാം. അങ്ങനെ ഏറ്റവും കൂടിയ ഓട്ടം നടത്തിയവരെന്നുള്ള ഒരു വിശേഷണവും ഒരുപക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാലാരൂപതക്കാർക്ക് കിട്ടിയേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമാത്രം വൈദികരെയും അച്ഛന്മാരെയും സമർപ്പിതരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാം എല്ലാ രാജ്യങ്ങളിലേക്കും നൽകുവാനായി ഈ ഇടവകയിലും തന്നെ എത്രയോ വൈദികരുണ്ട്, മിഷണറിമാരായിട്ടും. അപ്പം അതെല്ലാം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അന്ധവിശ്വാസവും അല്പവിശ്വാസവും അർത്ഥവിശ്വാസവും കൊണ്ടു നടക്കുന്ന ഒരുപടി ആളുകൾ, കൂടോത്രങ്ങളും ആഭിചാരങ്ങളും എല്ലാം നല്ലതാണെന്ന് കരുതുന്ന ഈ ലോകത്ത് കർത്താവിൻ്റെ ഈ വെളിച്ചവുമായിട്ട് ഓടാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ തിരുനാളും ഈ ദിവസവും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഒരുപാട് ദൂരം ഓടേണ്ട കാര്യമില്ല. ഓടി പള്ളിയിലെത്തിയാൽ മതി. പള്ളിയിലെത്തി കുർബാന കണ്ടാൽ മാത്രം മതി. അതാണ് ഉത്ഥാനത്തിൽ വിശുദ്ധ സ്ത്രീകൾ കല്ലറയിങ്ങിലേക്ക് ഓടി. പിന്നീട് നമ്മൾ ഈ 2000 വർഷങ്ങളായിട്ട് നടത്തുന്ന കാര്യങ്ങൾ സഭയുടെ കൂട്ടായ്മയോടും സഭ നൽകുന്ന വേദോപദേശങ്ങളോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഉത്ഥാനത്തിൽ ഖ്യംജായിൽ പങ്കെടുക്കുന്നത്. നമുക്കുള്ള അഭിമാനവും നമ്മുടെ സന്തോഷവും അതാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഉള്ളിൽ എത്തി എന്ന് വിചാരിക്കേണ്ടതില്ല. ഏറ്റവും പരിചയമുണ്ടായിരുന്ന ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയവർ ബുദ്ധിദിനെ കണ്ടപ്പോൾ അപരിചിതൻ എന്നാണല്ലോ പറഞ്ഞത്. മറിയം മഗ്ദലേന കല്ലറയിലെത്തിയപ്പോൾ തോട്ടക്കാരൻ എന്നാണല്ലോ പറഞ്ഞത്. വലതുവശത്തുള്ള കള്ളനും ഈ അപരിചിതത്വമാണ് പറയുന്നതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വറുത്ത മീൻ കഴിക്കുമ്പോഴും പ്രഭാതത്തിൽ വിരുന്നിരിക്കുമ്പോഴും ശിഷ്യന്മാർക്കും ഈ അപരിചിതത്വമാണ്. അതെല്ലാം മാറ്റിയെടുക്കാനുള്ള സഭയുടെ പരിശ്രമമാണ് നമ്മളുടെ ഈ ഒത്തുചേരൽ. വഴിയിൽ വെച്ച് ഞാൻ ആരോ പ്രസംഗിക്കുന്നത് കേട്ടു മനഃശാന്തരപ്പെട്ടു. ഞാൻ കരുതുന്നില്ല. ആരും മനഃശാന്തരപ്പെടുകയില്ല. ഈശോയ്ക്ക് പോലും അത് പറ്റിയില്ല. എമ്മാവൂസിലേക്ക് വഴിയിലൂടെ പോയ ശിഷ്യന്മാരോട് വചനം പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല അവർ ഈശോയിലേക്ക് എത്തിയത്. വചനത്തിലൂടെ അവർ വീട്ടിലെ അൾത്താരയിൽ കയറി അപ്പം മുറിച്ച് കുർബാന ചൊല്ലി അവരോട് ആ രഹസ്യം വെളിപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. പള്ളിയിലേക്ക് വന്നാൽ, ഞായറാഴ്ച പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുത്താൽ എല്ലാ വിഷമങ്ങളും മാറും. ഒരു വിഷമവും പിന്നെ അവശേഷിക്കുകയില്ല. നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ കയറാതെ ഉണ്ടെങ്കിൽ അതൊന്ന് വീട്ടുകാരോട് പറഞ്ഞാൽ മതി. അടുത്ത നാൾ തുടങ്ങി ഞായറാഴ്ചത്തെ കുർബാനയിൽ വന്ന് പങ്കെടുക്കുക. ഒരു വിഷമവും പിന്നെ ഉണ്ടാവുകയില്ല. എല്ലാ വിഷമങ്ങളും കർത്താവ് സ്വീകരിച്ചുകൊള്ളും. അങ്ങനെയാണ് നമ്മുടെ വിഷമങ്ങളെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നില്ല, വേറെ വലിയവരൊക്കെ ആയിരിക്കും സ്നേഹിക്കുന്നത്. ശിഷ്യന്മാർക്കും അത് തോന്നിയിരുന്നു. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പത്രോസിനെയായിരുന്നു. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാനായിരുന്നു. ഈശോയുടെ ഏറ്റവും അടുത്ത മുഖം കൊണ്ട് നടന്നത് തോമായായിരുന്നു. പത്രോസ് ഉത്ഥിതൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു പോകരുത്. എന്തൊരു വൈരുദ്ധ്യമാണ്! കാലെ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്നിട്ട് പത്രോസ് പറയാണ് പോകരുത്. പിടുത്തം വിട്ടേച്ചാണെങ്കിൽ പൊക്കോളാൻ പറയുന്നത് മനസ്സിലാക്കാം. യോഹന്നാന് ഈശോയുടെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് ദൈവികത കൂടുതൽ ഉൾക്കൊണ്ടു. തോമ വിലാപ്പുറത്ത് വിരലിട്ട് ഉത്ഥാനത്തെ ഉറപ്പിച്ചു.
അടുത്ത ഞായറാഴ്ച ഏതാണല്ലോ പുതു ഞായർ. നമ്മളീ പറയുന്ന കാര്യമൊന്നും പൂർണ്ണമായിട്ട് അന്നും ഇന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയാം. അതാണ് പുതു ഞായർ. വേറെ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്, ഈശോ ഉത്ഥാനം ചെയ്ത കാര്യം തന്നെയാണ്. പുതു ഞായറായിട്ട് കർത്താവിൻ്റെ ദിവസമായിട്ട് ദിയസ് ഡോമിനിയായിട്ട് ഞായറാഴ്ചയുടെ പ്രാധാന്യമായിട്ട് ഒരു ദിവസം കൂടെ വെക്കാം. അങ്ങനെ ആദിമസഭ കണ്ടുപിടിച്ച കാര്യമാണ് പുതു ഞായർ. അവിടെ തോമാസ് ലീഹായ്ക്ക് കൂടുതലായിട്ടുള്ള സ്നേഹാദരവുകൾ സുവിശേഷകന്മാർ കൊടുത്തു. കർത്താവിനെ കാണാനായിട്ട് സാധിച്ചു. നമ്മൾ നല്ലതുപോലെ ഓടിപ്പഠിക്കുന്നത് നല്ലതാണ്. പള്ളിയിലേക്ക് നമ്മൾ ഒക്കെ ഇന്ന് ഈ വിശ്വാസം കൊണ്ടു നടക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ അത് ചെയ്തതുകൊണ്ടാണ്. മഗ്ദലന തുറന്നിരിക്കുന്ന കല്ലറ കണ്ട് ഓടിച്ചെന്ന് സ്ലീഹന്മാരോട് പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. അവിടെ സുവിശേഷകൻ പറയുന്നത് എന്താണ്? അവരൊരുമിച്ച് ഓടി. അതാണ് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച തിരുവചനം. അവർ ഒരുമിച്ച് കല്ലറയിങ്കിലേക്ക് ഓടി. നമ്മൾ ഓടി പള്ളിയിലെത്തുന്ന പോലെ ഒരുമിച്ച് ഓടി. ഒരുമിച്ചോടുമ്പോഴും ഒരേ സമയത്ത് എത്താൻ അത്ര എളുപ്പമല്ല. ആരാദ്യം എത്തിയത് നമുക്കറിയാം. സ്നേഹമുള്ളവനാണ് ആദ്യം എത്തിയത്. ഏത് കാര്യം അങ്ങനെയാണല്ലോ. ഒരു അപകടം പറ്റിയെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂട്ട് ഉള്ള ചേട്ടനല്ലേ ചേച്ചി ഓടിയെത്തും. ധൈര്യമുള്ളവൻ ആ അപകടപ്പെട്ടവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകും. ഓടിയുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇവരൊന്നിച്ചോടി. സ്നേഹമുള്ളവൻ ആദ്യം എത്തി, ധൈര്യമുള്ളവൻ ആദ്യം കല്ലറയിൽ ഇറങ്ങി. വിശുദ്ധനായ അഗസ്തീനോസ് വളരെ ഇമ്പകരമായ രീതിയിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെള്ളിയോരും പേത്രും, പത്രോസാണ് മിടുക്കൻ, മെള്ളിയോരും പേത്രും, ഫെലിച്ചിയോരം യോഹന്നം, സന്തോഷമുള്ളത് യോഹന്നാനാണ്. മുഖത്തോട്ട് നോക്കിയാൽ ഒരു ഐശ്വര്യമുള്ളത് യോഹന്നാനാണ്. പത്രോസ് മിടുക്കനാണ്, പക്ഷേ ഒരു ആവശ്യമില്ലാത്ത ഗൗരവവും അല്ലെങ്കിൽ ഒരു ബന്ധക്കുറവും ഒക്കെ കാണും. മെള്ളിയോരം പേത്രും, മിടുമിടുക്കൻ, പക്ഷേ നല്ല മുഖമുള്ളവൻ, സ്നേഹമുള്ളവൻ, ഫെലിച്ചിയോരം, സന്തോഷം കൊണ്ടു നടക്കുന്നവൻ യോഹന്നാനാണ്. കർത്താവിനെ ഏറെ സ്നേഹിച്ചതുകൊണ്ട് അങ്ങനെ കിട്ടിയ ആ ഒരു വലിയ കാര്യമായിരിക്കാം. അവർ കല്ലറയിൽ ചെന്ന് വെറുതെ പുറത്തു നിന്ന് നോക്കി കണ്ടേച്ച് പോരുകയല്ലേ ചെയ്തത്. കല്ലറയിൽ ഇറങ്ങി യോഹന്നാൻ അല്പം മാറി നിന്ന് കുനിഞ്ഞ് നോക്കിയപ്പോൾ മുഖം കെട്ടിയിരുന്ന തുവാലിയും ശരീരം മാറ്റിവെച്ചിരുന്ന കച്ചയും അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ വിശ്വസിച്ചു. ചെറിയ കാര്യങ്ങൾ മതി വിശ്വസിക്കാൻ. കർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്ന തുവാല കണ്ടപ്പം യോഹന്നാൻ വിശ്വസിച്ചു. അത് മതി. വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് അതൊക്കെ മതി. നമ്മൾ കുനിഞ്ഞ് നോക്കേണ്ടി വരും. തലക്കനമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ഏത് ഇടവകയിലെയും ഏത് കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടി വരും. കുടിമാടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. കുടിമാടത്തിലേക്ക് നമ്മൾ കുനിഞ്ഞ് നോക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ ഉത്ഥിതനെ കണ്ടു. ഞായറാഴ്ച കുർബാന നഷ്ടപ്പെടുത്തുന്നവർക്ക് വീണ്ടുമുള്ള ഒരു പ്രയാസം ഇതാണ്. അവർ ഉത്ഥിതനെ കാണുന്നില്ല. ദിയസ് ഡോമിനിയുടെ, കർത്താവിൻ്റെ ദിവസത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കാണ്ട് പോവുകയാണ്. ബെനഡിക്ട് പിതാവ് പലപ്പോഴും പറഞ്ഞല്ലോ, ഇന്ന് പലരും ഞായറാഴ്ചയെ വീക്കെൻഡായിട്ടാണ് കാണുന്നത്. വീക്കെൻഡ് അവിടെ എൻ്റർടൈൻമെൻ്റാണ്, അവിടെ അമിത ഭക്ഷണം കഴിക്കലാണ്, അവിടെ പിക്നിക്കാണ്, അവിടെ സിനിമ കാണിക്കുകയാണ്. അങ്ങനെ വീക്കെൻഡായിട്ട് ഞായറാഴ്ചയെ റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു, ചുരുക്കിക്കളഞ്ഞു എന്ന് എമിരിത്തുസ് പാപ്പ പറയുന്നത് നമ്മൾ ഗൗരവതരമായിട്ടെടുക്കണം. ഞായറാഴ്ച നമുക്ക് സെലിബ്രേഷനാണ്, ഉത്ഥാനത്തിൻ്റെ സെലിബ്രേഷനാണ്. കർത്താവിൻ്റെ കൂട്ടത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാറും. ഒരുപാട് പേടി, സ്വപ്നം കൊണ്ട് കാർന്നന്മാർ പറയും, ക്നാവ് കാണുക. ചുമ്മാ കിടന്ന് ഒച്ച വെച്ച് കാറുന്ന ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛന്മാരും ഞങ്ങളുമൊക്കെ ഉണ്ട്. പേടിച്ച് കയറണ്ട, എന്തോ കണ്ടൊക്കെ പേടിച്ച് കയറണ്ട. കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശാന്തി കിട്ടുകയുള്ളൂ. പീഡാനുഭവത്തിൽ ഉടനീളം ഈ ഭയം നമുക്ക് കാണാം. പത്രോസ് ഭയം കൊണ്ട് തള്ളിപ്പറഞ്ഞു. ശിഷ്യന്മാർ ഭയം മൂലം ഓടിപ്പോയി. പീലാത്തോസ് ഭയന്ന് കൈകഴുകി. ഈശോയുടെ മരണം കണ്ട് ശതാധിപൻ
ഭയന്ന് വിറച്ചു. നിക്കോദേമോസ് ഭയന്ന് രാത്രിയിലാണ് ഈശോയെ കാണാൻ വന്നത്. ഭൂമി കുലുങ്ങി, എല്ലാവരും പേടിച്ചു, സ്ത്രീകൾ വാവിട്ട് കരഞ്ഞു, അടക്കപ്പെട്ടവർ കല്ലറകൾ തുറന്ന് എഴുന്നേറ്റ് ഉണർവ് നേടി ഓടാൻ തുടങ്ങി. എങ്ങനെ പേടിക്കാതിരിക്കുന്നു? അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അങ്ങനെ വലിയ ഇളക്കം, പരിശുദ്ധ പിതാക്കന്മാർ പറയാറുണ്ട്, ഈ ഇളക്കം കല്ലറയ്ക്കോ മൂടിയ കല്ലിനോ അടുത്ത് നിൽക്കുന്ന ആളുടെ ഒന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ ഒരിളക്കം ഇതുണ്ടാക്കുന്നുണ്ടോ എന്ന കാര്യം മാത്രമേ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഈ ഒച്ചാനയുടെ ഈ വലിയ ആഴ്ചയുടെ അഷ്ടദിനങ്ങൾ, എട്ട് ദിവസങ്ങൾ, അഷ്ടഭാഗ്യങ്ങൾ പോലെ നമ്മൾ കണ്ടപ്പോൾ, ജീവിച്ചപ്പോൾ എനിക്കൊരു ഇളക്കം, ഒരു എർത്ത് ക്വേക്ക്, ഒരു കണ്ടിന്യൂഡ് എർത്ത് ക്വേക്ക് എനിക്കുണ്ടായോ? ഞാൻ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇന്നുമെല്ലാം പള്ളിയിൽ പോയതാണ്. ഓരോരുത്തർക്കും പറയാം, എന്നിലൊരു ഇളക്കം ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഈ തിരുനാൾ നമ്മളോട് ചോദിക്കുന്നത്, അല്ലെ, നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ സഭയുടെ അടിത്തറ. കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് വലിയ ആഴ്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ മലയാറ്റൂർ പോകുമ്പോഴും വല്യച്ഛൻ മല കയറുമ്പോഴും വാഗമണ്ണ് മല കയറുമ്പോഴും ഈ ഉത്ഥാനം വരും എന്ന് പ്രതീക്ഷിച്ചാണ്. അങ്ങനെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ മലാഹ നമുക്ക് നൽകുന്ന ആ ചിന്ത നമ്മൾ വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈശോയുടെ ജനന സമയത്ത് മലാഹമാർ നിൽക്കുകയാണ്. ഈ സന്ദേശം പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല. അവർ നിന്നു, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈശോ ജനിക്കുന്നു എന്നുള്ള കാര്യം ഈ ലോകത്തോട് പറഞ്ഞ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഉത്ഥാനത്തിൻ്റെ കല്ലറയിൽ എന്താ സംഭവിച്ചത്? മലാഹമാര് കല്ലറയെങ്കിൽ കല്ലിന് മുകളിൽ ഇരുന്നു. ക്രിസ്മസിന് അവർ പറഞ്ഞു, ഇവിടെയാണ് ഈശോ, ഇവിടെ ഈ പുൽക്കൂട്ടിൽ. ഇന്നവർ പറഞ്ഞു, ഇവിടെയില്ല, നിങ്ങളിവിടെ നോക്കി നിൽക്കണ്ട, ഇവിടെയില്ല, എഴുന്നേറ്റ് പോയി. അവരിരുന്നു കൊണ്ടാണ് പറഞ്ഞത്. കഥേഡ്ര ഇരിക്കുന്ന സ്ഥലമാണ്, എല്ലാ രൂപതയുടെയും കഥേഡ്രലിൽ രൂപതാധ്യക്ഷൻ മാത്രം ഇരിക്കുന്ന ഒരു കസേരയുണ്ട്, കഥേഡ്ര എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഇരുന്ന് സത്യസഭയുടെ വിശ്വാസം ലോകാവസാനം വരെ പഠിപ്പിക്കണം എന്നാണ് ഉദ്ദിഷ്ടം. എല്ലാ കസേരകളും അതാണല്ലോ, യൂണിവേഴ്സിറ്റി ചെയേഴ്സ്, അത് മജിസ്റ്റേറിയലാണ്. അടിസ്ഥാനപരമായ സത്യം പഠിപ്പിക്കാനുള്ള ഇരുന്നു കൊണ്ട് അധികാരപൂർവം ജനങ്ങളെ പഠിപ്പിക്കാനുള്ള കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ഈ വലിയ രഹസ്യം ക്ഷമത ഇന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അയൽപക്കത്ത്, ഇതര മതസ്ഥരിൽ, ലോകം മുഴുവനിലും നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. എത്രയോ പേരുടെ കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായിരുന്നു പ്രസംഗം. പിന്നീട് പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. ആ സമാധാന പ്രാർത്ഥനയിൽ ഈ ലോകത്തിലുള്ള സകല ആളുകളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം പ്രാർത്ഥിച്ചു. അതാണ് ഈശോയുടെ സമാധാനം, ബുദ്ധിതൻ്റെ സമാധാനം. അതിലേക്ക് നമുക്ക് പ്രവേശിക്കണം, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുമാറണം, എല്ലാവരോടും സ്നേഹത്തിലും ഐക്യത്തിലും നമ്മൾ കഴിയണം. സത്യസഭയുടെ വിശ്വാസത്തിന് വേണ്ടി നല്ല ഉറപ്പോടുകൂടി നിൽക്കണം. വിശുദ്ധമായ പാരമ്പര്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ നസ്രാണി സഭയിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പാരമ്പര്യവും പള്ളിയുമാണ് അരുവിത്തറ. നമുക്ക് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. സുറിയാനി ഭാഷയുടെ കേന്ദ്രമാണിവിടെ. നമ്മുടെ വാദ്യപ്പുര ബഹുമാനപ്പെട്ട വിചാരിച്ചൻ പുതുക്കിപ്പണിതു. അവിടെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഒരു സുറിയാനി കച്ചേരി ഒരു സന്ധിയിൽ നമ്മൾ നടത്തും. നമ്മുടെ അരയത്തനാലച്ചനാണ് സുറിയാനിയിൽ നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത്. അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെയുള്ള മറ്റുള്ളവരെയും ഒക്കെ ഓർക്കാൻ ആണ് സുറിയാനി കച്ചേരി നമ്മൾ നടത്തുന്നത്. അതിനുള്ള അനുവാദം ബഹുമാനപ്പെട്ട വിചാരിച്ചൻ നേരത്തെ തന്നതാണ്.
അങ്ങനെ ഒരു സന്ധിയിൽ ഇവിടെ വന്ന് ശ്രിയാനി ഭാഷയിൽ പ്രമായ ഭാഷയിൽ നമ്മൾ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ ഈശോയുടെയും പരിശുദ്ധി അമ്മയുടെയും തോമാസ്ലിഹായുടെയും ആ ഭാഷയോട് ചേർന്ന് നിന്ന് ആ ഭാഷ തന്നെ ആ ഭാഷയുടെ സ്വരം കേൾക്കുമ്പോൾ നമുക്കുള്ളിലും ഉത്ഥാനത്തിൻ്റെ ഉത്ഥിതൻ്റെ ആ സന്തോഷവും വാത്സല്യവും കൂടുതലായിട്ട് ഉണ്ടാകട്ടെ പ്രകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വിചാരിച്ചിൻ്റെയും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. നമുക്ക് സെലിബ്രേഷൻ്റെ ആഹ്ലാദത്തിൻ്റെ പരിഗണനയുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ ദിവസമായിരിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ ഈ ഉത്ഥാന ദിവസം. എല്ലാവർക്കും ഈശോയുടെ സമാധാനം നേരുന്നു. പരിശുദ്ധ കുർബാന തുടരുകയാണ്. പെരുമാറ്റപ്പെട്ട വിചാരിച്ചൻ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാണ്.